ഒരു ഭരണകൂടം അന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാട് അടക്കം ഭയങ്കര ശക്തമായി അന്ന് ആരിഫ് മുഹമ്മദ് ഖാനെ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ട് ശരീരത്തിനെതിരെ വലിയ സമ്മേളനം നടത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ തോന്നും പോലെ പെണ്ണുകെട്ടൽ അത് ഒരു പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മാത്രം വിഷയമായിട്ടാണ് ഇ എം എസ് അന്ന് റേസ് ചെയ്തത്. എന്നിട്ട് അതിന് കൽപ്പിക്കുന്നത് അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയണം എന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണ്. അപ്പം ഞങ്ങൾ പറയുന്നത് ഈ പറയുന്ന പ്രകടനപരത ധാരാളം കണ്ട് മടുത്തവരാണ് കേരളത്തിലെ ജനങ്ങൾ. സി എ കേസുമായി ബന്ധപ്പെട്ടിട്ട് നിയമസഭയ്ക്കകത്താണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയത്, അതുമായി ബന്ധപ്പെട്ട ഒരു കേസുമില്ല. ഞങ്ങളുടെ പ്രവർത്തകർ ഇന്നും ആ കേസുമായി ഇടത്തും വലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കേസ് പിൻവലിച്ചിട്ടില്ല. ആദ്യം ആത്മാർത്ഥതയുണ്ടെങ്കിൽ പിണറായി വിജയൻ സി എയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കേസും പിൻവലിച്ച ശേഷം മാർക്സിസ്റ്റ് പാർട്ടി വരട്ടെ. മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടി ഇതിൽ പിന്നെ ഒരു നിലപാടെടുക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇത് ഒരു മുസ്ലിം ഇഷ്യൂ മാത്രമാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുകയും ഇത് തന്നെയാണ് ശരിക്കും ബി ജെ പി ആഗ്രഹിക്കുന്നത്. ഇത് മുസ്ലിങ്ങൾ കൊത്തിയിട്ട് അവരുടെ മാത്രം ഇഷ്യൂ ആക്കി അവരെ വീണ്ടും അന്യവൽക്കരിക്കുക എന്നുള്ള ഒരു പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് അത് മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തിരിക്കുക. ഇവിടെ എല്ലാ കമ്മ്യൂണിറ്റിക്കും ഈ വിഷയം വരാൻ പോവാണ്. ക്രിസ്ത്യൻ മാരേജ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വരും. യൂണിഫോം സിവിൽ കോഡ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന സത്യത്തിൽ ബി ജെ പിക്ക് തന്നെ ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല. യൂണിഫോം സിവിൽ കോഡ് എങ്ങനെയാണ് അവരെ നടപ്പിലാക്കാൻ പോകുന്നത്? ഗോത്രവർഗങ്ങളുടെ ഇഷ്യൂ ഇതിൽ കേസിന് പോയത് ആരാണ്? ആദ്യം ആദിവാസി സമൂഹമാണ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസിന് പോയിട്ടുള്ളത്. കാരണം അവരുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ വൈരുദ്ധ്യം ഉണ്ട്. കാരണം ഇത് ഇന്ത്യൻ ടെറിട്ടറിയിൽ നടപ്പിലാക്കണം. എൻഡ്യൂർ ടു സെക്യൂർ യൂണിഫോം സിവിൽ കോഡ് ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കണമെന്നാണ്. പക്ഷേ അങ്ങനെ നടപ്പിലാക്കുന്നതിന് വിരുദ്ധമായിട്ടുള്ള വകുപ്പുകളും ഭരണഘടനയിലുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂണിഫോം സിവിൽ കോഡ് എന്തുകൊണ്ട് ഇത്രയും കാലം അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പളിൽ പോയി എന്തുകൊണ്ട് നടപ്പിലായില്ല ഇത്രയും കാലം എന്നുള്ളതിൽ കോൺഗ്രസ്സിന് വലിയ പങ്ക് വഹിക്കാനുണ്ടായിട്ടില്ലേ? അപ്പോൾ കോൺഗ്രസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ളൊരു ഒരു വിഷയം ഒരു കാലത്തും നടപ്പിലാക്കാൻ മുതിരാത്ത കോൺഗ്രസ്സിനെ മാറ്റി നിർത്തി അവരാണ് കള്ളന്മാർ. ശരീരത്തിനെതിരെ ഇത്രയും നാൾ സംസാരിക്കുകയും പേഴ്സണൽ ലോ മാറ്റണമെന്ന് പറയുകയും ചെയ്ത ഞങ്ങളാണ് നിങ്ങളുടെ സംരക്ഷകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹക്കൂട്ടിൽ നിന്ന് ഓടിയിട്ട് ചെന്നായിൻ്റെ കൂട്ടിലേക്ക് പോകുന്നത് ഗുണകരമാണോ എന്ന് ചിന്തിക്കാൻ നേതാക്കന്മാർക്ക് കഴിയും എന്ന് ഓർക്കുന്നത് നന്നായി. അത് സംസ്ഥയുടെ മൊത്തത്തിലുള്ള അങ്ങനെ ഒരു ഒരു നിലപാട് വന്നാൽ എനിക്കറിയില്ല. അല്ല, ഞാൻ പറയുന്നത് പിന്നെ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന് വിരുദ്ധമായി ആര് മുന്നോട്ട് വന്നു കഴിഞ്ഞാലും നമ്മളതിൻ്റെ കൂടെ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിൽ ഇവിടെ കോൺഗ്രസിനെ ഞങ്ങൾ കൂട്ടുന്നില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? മാർക്സിസ്റ്റ് പാർട്ടി എല്ലാവരെയും കൂട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചാൾ മാറി നിൽക്കും, ഞങ്ങൾ പിന്നെ കുറച്ചാളെ ഞങ്ങൾ കൊണ്ടോട്ടെ, ഇതിൽ ഒന്ന് രണ്ടാൾക്കാരെ ഞങ്ങൾ കൊണ്ടോട്ടെ, നിങ്ങളൊക്കെ മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളെ വളർത്താനാണോ കൊല്ലാനാണോ കൊണ്ടുപോകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകമാണ്.